ഈ വെള്ളവും ഈ ദുബായ് ക്രീക്കിന്റെ ഭംഗിയും ഒക്കെ കാണുമ്പോ എനിക്ക് വെള്ളത്തിനോടും ഫിഷിനോടൊക്കെ കണക്റ്റഡ് ആയ കുറെ ഇഡിയംസ് ഓർമ്മ വരുന്നത്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. ഹി ടേക്സ് ടു ഇറ്റ് ലൈക്ക് ഫിഷ് ടു ദ വാട്ടർ. ഒരു മീൻ വെള്ളം കണ്ട എങ്ങനെ ചാടുമോ അതേപോലെ അവൻ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുന്നു. അത് അവന് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് പറയാനാണ് ഹി ടേക്സ് ടു ഇറ്റ് ലൈക്ക് ഫിഷ് ടു ദ വാട്ടർ എന്ന് പറയാം. ഇനി ചിലപ്പോൾ നമ്മൾ പറയും, ഓ അവൻ ഇവിടെ ഒരു കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ അവനിവിടെ ഒരു സുഖവും ഇല്ലാന്ന് പറയാം അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ പറയുന്ന അറിയോ, ഹീസ് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ, അല്ലെങ്കിൽ ഷീസ് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ. ശരിക്കും കരയ്ക്ക് പിടിച്ചിട്ട മീൻ തന്നെ. ഇനി വേറൊന്നുണ്ട്, ഹീ ഡ്രിങ്ക്സ് ലൈക്ക് എ ഫിഷ്. ഹീ ഡ്രിങ്ക്സ് ലൈക്ക് എ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വെള്ളത്തിൽ കിടക്കുമ്പോൾ മുഴുവൻ വെള്ളത്തിലാണല്ലോ. അപ്പം അതേപോലെ തന്നെ ഒരാൾ ഫുൾ ടൈം വെള്ളത്തിലാണെന്ന് പറയാൻ ആണ് നമ്മൾ എന്ത് പറയാം, ഹി ഡ്രിങ്ക്സ് ലൈക്ക് എ ഫിഷ് എന്ന് പറയാം. അപ്പോൾ ഈ ഫിഷ് ആൻഡ് വാട്ടർ ഇഡിയംസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനിയും പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഡയൽ ഇംഗ്ലീഷ് പാർട്ട്ണർ.